ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചരി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇതായിപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ മാറ്റി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണേ. കൂടെ തന്നെ 1/2 കപ്പ് അവൽ, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവില്ലേ, ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു കുഞ്ഞു മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതകണ്ടോ ഇതുപോലത്തെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ. ഇതാ ഇതുപോലെയാണേ നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ മുളകിൻ്റെ കൂട്ടില്ലേ, ഇത് നമുക്ക് നമ്മുടെ പച്ചരി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈറ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പച്ചരിയൊക്കെ അരച്ചെടുത്തില്ലേ, ആ കൂടെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് അരച്ചിട്ടെടുക്കാനും പറ്റുവേ. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇതായിപ്പോൾ കണ്ടോ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണേ. നമ്മുടെ ദോശമാവിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പാകം. ഇനി നമ്മുടെ ഈ മാവ് നമുക്ക് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് തന്നെ മതിയാകുവേ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. മുഴുവനെന്താ ഇതുപോലെ വെള്ളം കളഞ്ഞിട്ടെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്തിയാൽ മതിയേ. നമ്മളിതാ ഈ ഒരു മിക്സിയും കൂടെ ചേർത്തിയിട്ട് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതും നമുക്കിനി ഇവിടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഒരുത ഇതുപോലെയൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയുടെ മാവില്ലേ, ഇതിൽ നിന്നും 1 തവി മാവാണ് ഒഴിച്ചു കൊടുക്കണേ. ഇതിനി പരത്തി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലെ ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്ക് ചേർക്കാവേ. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. 1 സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെയൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ചെണ്ണ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയേ. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യണേ. ഇനി ഇത് മൂടി വെച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇതായിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ചേർത്തിയ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായി തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിതാ ഈ ഒരു അളവിലാണ് പച്ചരിയൊക്കെ എടുക്കണതെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള 7 എണ്ണമാണ് കേട്ടോ കിട്ടുക. പച്ചരിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ 2-ാമത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കണത്. കൂടെ തന്നെ 1/2 കപ്പ് മസൂർ ദാൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചുവന്ന പരിപ്പാണ് കേട്ടോ. ഇതിൽ പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണേ. ഇപ്പോൾ മസൂർ ദാലൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചെറുപയർ പരിപ്പ് ചേർത്തിയാൽ മതിയേ.
ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1/2 കപ്പ് അവലാണ് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം ഇതും നമുക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇതായിപ്പോൾ നമ്മുടെ അരിയും പരിപ്പും കുതിരാനായിട്ട് മാറ്റിവെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളിപ്പോൾ കുതിരാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന അവലാണേ. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ദോശമാവ് പോലെ തന്നെയാണ് നമ്മളിതും അരച്ചിട്ടെടുക്കണേ. ഇനി നമ്മുടെ ഈ മാവ് ഒരു തവി വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റിവെക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കുവേ നമുക്കിത് ഫെർമൻ്റായി കിട്ടാനായിട്ട്. ഞാൻ രാത്രിയിലാണ് കേട്ടോ നമ്മുടെ ഈ മാവരച്ച് വെക്കണേ. രാവിലെ ആയപ്പോഴേക്കും ഇതാ കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ മസൂർ ദാൽ കൊണ്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് തന്നെ പ്രത്യേക രുചിയാണ്. നമ്മളിതുവരെ നമ്മുടെ ഈ മാവിലേക്കുള്ള ഉപ്പൊന്നും ചേർത്തിയിട്ടില്ലായിരുന്നു. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ദോശ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ തവ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മാവൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് പരത്തിയിട്ടെടുക്കാം. ഈ സമയം ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. കഴിക്കാനായിട്ടും പ്രത്യേക രുചി തന്നെയാണ്. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതായി ഇത്രയുള്ളൂ നമ്മുടെ മസൂർ ദാൽ കൊണ്ടുള്ള അടിപൊളി ദോശ. ഇത് കഴിക്കാനായിട്ടും പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഹെൽത്തിയും ആണല്ലോ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ 3-ാമത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് നമ്മൾ ചോറ് വെക്കണ ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ ഈ പച്ചരിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 1/2 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ തന്നെ മതിയാകുമേ. ഇനി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാവേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കുടിക്കാം. ഇനിതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. മൂടി വെച്ച് 7 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നല്ലപോലെയൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് അടുക്കി പിടിച്ച് പോകുമെന്ന്. ഒട്ടും തന്നെ അടുക്കി പിടിച്ച് പോകില്ല കേട്ടോ. അതുപോലെ അരി ചേർക്കാതെയും നമുക്കിങ്ങനെ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുവേ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അരിയും കൂടെ ചേർത്തിയിട്ട് ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. 7 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് തവി വെച്ചോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കോലി വെച്ചോ നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിതാ ഇതുപോലെ അരിയും റാഗിപ്പൊടിയും കൊണ്ട് തയ്യാറാക്കുന്നതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തയ്യാറാക്കാറുണ്ടെങ്കിൽ എന്ത് പേരാണ് പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ കണ്ടോ ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാവേ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യെ വെള്ളത്തിൽ മുക്കിയിട്ട് ഉരുളകളാക്കിയിട്ടെടുക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കൈകൊണ്ട് മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ തവി ഉണ്ടാവില്ലേ. തവിയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ നിറച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതിയേ. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും റാഗിയും ചോറും ഒക്കെ അല്ലേ കഴിക്കാനായിട്ട് എത്ര നല്ലതായിരിക്കുമെന്ന്.
ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് അത്ര രസമുണ്ടാവില്ല കേട്ടോ. പക്ഷേ കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മട്ടൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അതുപോലെ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ സാമ്പാറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കണതെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്തിയാലേ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല രസമുണ്ടാവും. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക് യു.